അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കാണ്. പക്ഷേ അല്ല, അലഹമില്ല, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ ഇന്നും പണിക്കാരുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീച്ച് നിന്നിട്ട് നമ്മൾ മാവ് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവിൽ ഞാൻ ഈസ്റ്റോ എന്താ പറയുക, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനെ ഒരു ഐറ്റും ചേർത്തിട്ടില്ല. നാച്ചുറലായിട്ട് നമ്മൾ മാവ് പൊങ്ങിച്ചെടുക്കുന്ന പണ്ടേക്ക് പണ്ട് ചെയ്യുന്ന നമ്മുടെ ഐഡിയ ഇല്ല. അത് വെച്ചിട്ടാണ് തേങ്ങാവെള്ളവും പഞ്ചസാരയും ഒരു ദിവസം മിക്സ് ചെയ്ത് പുറത്ത് വെച്ചാലും നല്ല ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുമല്ലോ. അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയാണ്. ഞാൻ ഉപ്പിട്ടിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി വാതിലൊക്കെ ഒന്ന് തുറക്കട്ടെ, പുറത്തേക്കൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഇതാ കുറച്ച് നേരത്താണ് വന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ സൂര്യോദയമൊന്നും ആയിട്ടില്ല. കുറച്ച് നേരോടി കഴിയുമ്പോഴാണ് സൂര്യൻ വരുള്ളൂ കേട്ടോ. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു കമൻ ക്വൈറ്റ് അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേഗം ദോശ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് കരുതിയിട്ട് ഇരുമ്പച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു, എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. നമ്മുടെ മാവ് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ്. ഈ ചട്ടിയിൽ ചുടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ നോൺ സ്റ്റിക്കിൽ ചുടുന്നതിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ നമ്മുടെ മീൻ പൊരിക്കൽ, ചിക്കൻ പൊരിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ആൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചേറെ ഇതുപോലെ പണിയെടുക്കണം, എന്നാലേ വേഗം ദോശ റെഡിയായി കിട്ടുള്ളൂ കേട്ടോ. അപ്പം വിചാരിച്ച പോലെ ഈസിയിൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ട് ഇനി ഇതുപോലെ കുത്തി കളിച്ച് നിൽക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് വേഗം തന്നെ മേലെ പോയി താത്തൻ്റെ അടുത്തു നിന്ന് വെള്ളപ്പച്ചട്ടി ഓടിപ്പോയി വാങ്ങി കൊണ്ടുവന്നു. ഇനി നോൺ സ്റ്റിക്കിൽ ചുട്ടെടുക്കാം. പക്ഷേ ഇതിൽ ചുടുമ്പോൾ പെട്ടെന്ന് കിട്ടും, പക്ഷേ എങ്കിൽ നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ചുടുമ്പോൾ ആ ടേസ്റ്റ് കിട്ടൂല കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വെള്ളപ്പൊക്കെ കറക്കി അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എൻ്റെ വെള്ളപ്പച്ചട്ടി കേടായിപ്പോയി. അധികം ഞാൻ ആ ഇരുമ്പ് ചട്ടിയിലാണ് ചുട്ടെടുക്കാറില്ല. ചില ഇപ്പോൾ ഇതേപോലെ കുടുങ്ങുന്ന സമയത്ത് താത്തൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിക്കൂട്ടോ. അപ്പം എന്താ നമ്മുടെ വെള്ളപ്പൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങാവെള്ളത്തിൻ്റെ സംഭവത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വെള്ളപ്പം. മഴ പെയ്താൽ നമ്മുടെ വീട്ടിൽ ഒരു പുതിയ ടെക്സ്റ്റൈൽസ് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതാണ് ഇപ്പോൾ കണ്ടത്. അതിനിടയ്ക്ക് ലോറിയിൽ നമ്മുടെ കല്ല് രണ്ടാമത്തെ ലോഡും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മൾ എന്ത് തുടങ്ങിയാലും അത് നമ്മൾ വിചാരിക്കുന്നതിലായിട്ടും കുറച്ചുകൂടി കൂടുതലേ നിൽക്കുള്ളൂ. അതിപ്പം എന്ത് പണി തുടങ്ങുകയാണെങ്കിലും അല്ലേ. അപ്പം നമ്മളുടെ എന്താ പറയുക, ബഡ്ജറ്റൊക്കെ തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഞാനും രാവിലത്തെ ആ ഒരു തൽക്കാലം കുട്ടികൾക്ക് ദോശയൊക്കെ ചുട്ടു കൊടുത്ത് പോയതേനു. ഇനിയിപ്പോൾ ബാക്കി വിശദമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോഴേക്കും നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇതാ വന്നിട്ടുണ്ട്. ചെത്തായിട്ട് മിസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പറമ്പിലേക്കൊക്കെ നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു മാവിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്ന അപ്പുറത്ത് മക്കൾ ഇതാ മദ്രസയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ നമ്മളുടെ പ്രഭാത കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് നിർവൃതി അടിഞ്ഞതിന് ശേഷമാണ് ഇതിപ്പം ബാക്കി പരിപാടി നോക്കുന്നത്. വെള്ളപ്പത്തിൻ്റെ മാവ് പൊങ്ങിയെന്ന് പൊങ്ങിയപ്പോൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞ പോലെ, പക്ഷേ നമ്മൾ ചുട്ടു വന്നപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് എല്ലാവരും കഴിച്ചിട്ട് ഇനിയിപ്പോൾ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല കേട്ടോ. ചില ദിവസം ഞാൻ ചോറുണ്ടാക്കും, ചില ദിവസം ചായക്കടി ഉണ്ടാക്കും. ലുലുബി ഇതാ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി മാറ്റുന്നുണ്ട്. സിമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയ ഫ്ലെയിമിൽ നമ്മളെ കുടുക്കയിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പണിക്കാർ വന്നു, പണിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തുടങ്ങണം. 7:30 ആകുമ്പോഴത്തേക്കും ലുലുബി മാറ്റി സെറ്റായി നല്ല അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഓളം മദ്രസയിൽ ചേർത്തിട്ടില്ല, എന്നാലും ഇങ്ങനെ ചെറിയൊരു ട്രയൽ കൊടുക്കുമ്പോൾ അടുത്ത കൊല്ലം നല്ല ഈസി ആയിട്ട് അവൾ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തോളല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു എളുപ്പപ്പണി നോക്കിയിട്ടാണ് നേരത്തെ ഇങ്ങനെ പറഞ്ഞേക്കണത് കേട്ടോ. അപ്പം ചെറുതായിട്ടൊരു വാശി എങ്ങനെയായാലും മക്കൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ സുർമിയുടെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു 7:00 7:20 ആകുമ്പോഴത്തേനും ഓള് റെഡിയാവും. പിന്നെ നുഷു ബൈക്കിലാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കാക്കൻ്റെ മോനുകൊണ്ട് പിന്നെ നമ്മൾ അയൽവക്കത്ത് നിന്ന് ഒരു കുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ മൂന്നാളിയുടെ നുഷു ബൈക്ക് നമ്മളാക്കി കൊടുക്കും. അങ്ങനെയാണ് രാവിലത്തെ മദ്രസ പോക്ക്. മടിയൊന്നുമില്ല, എന്നാലും ചില ദിവസം അങ്ങോട്ട് ആക്കി ഒരുക്കി വിടാൻ കുറച്ച് സമയമെടുക്കും. അപ്പം ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ നമ്മുടെ വെള്ളപ്പൊക്കെ വേഗം കലാസായതുകൊണ്ട് തന്നെ ഇനി വേഗം പണിക്കാർക്ക് വേണ്ടിയിട്ട് ഒറോട്ടീൻ്റെ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ ഈ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് പിന്നെ നമ്മളുടെ ഒറോട്ടിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പം ഞാൻ ആദ്യം ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് കൈ കൊണ്ട് കുറച്ച് നല്ല സെറ്റാക്കി എടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ആക്കി കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹെൽത്ത് വേഴ്സ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ആ വെളിച്ചെണ്ണ ഓയിലൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പം എനിക്കൊരു സമാധാനം കേട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലോട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ റൊട്ടി പൊടി ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമെന്ന് നാളെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ പൊടി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്താ 1:2 എന്നുള്ള അനുപാതത്തിൽ നമ്മളെ എന്താ പറയുക, 2 കപ്പ് ചോറരി എടുക്കുമ്പോൾ 1 കപ്പ് പച്ചരി, അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം ഡ്രൈ ആയതിന് ശേഷം നേരിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചാൽ റൊട്ടി പൊടി റെഡിയാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുക, ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനൊന്നും വേണ്ട. ആ ഒരു ചൂടിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ. എളുപ്പമാണ് കേട്ടോ ഈ പൊടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ. നമുക്ക് ചില ദിവസം നല്ല മടിയൊക്കെ ഉണ്ടാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് വന്നിട്ട് പച്ചവെള്ളത്തിൽ അങ്ങോട്ട് കുഴിച്ചെടുത്താൽ മതി. ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. അതാ ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ അത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ക്രാക്ക് വരാത്ത രീതിയിൽ കിട്ടണം. അതിന് കുറച്ച് നല്ല ലൂസായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വേവിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി സമയമെടുക്കും. എന്നാലും നമ്മൾ ഇടയിലിടയിൽ ബാക്കി പണികളൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ ഇടയിൽ കൂടെ കുക്കായിക്കോളും കേട്ടോ. നമ്മളെ മലപ്പുറംസിൻ്റെ കട്ടിപ്പത്തിരി ഉണ്ടല്ലോ, ആ ഒരു സൈസിൽ നിന്ന് കുറച്ചുകൂടിയും ചെറിയ സൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കൈ വെച്ചിട്ട് ഇങ്ങനെ പത്തിരിയാക്കി ഇട്ടാലും മതി, വാഴയിലയിൽ വെച്ചിട്ടാക്കി എടുത്താലും മതി. ഏതെങ്കിലും ഒരു ഓയിലിൻ്റെ കവറോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ഇട്ടാലും മതി. പക്ഷേ കുറച്ച് എക്സ്പേർട്ട് ആയാലും ഇതാ ഇതേപോലെ ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കറക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് പത്തിരിയാക്കി എടുക്കും കേട്ടോ. നമ്മളെ കാസർഗോട്ടുകാർ അതേപോലെ കണ്ണൂരുകാരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നില്ല ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റേക്ക് ഉണ്ടാക്കാറുണ്ട്, ഇതേപോലെ ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ ആകുമ്പോൾ ഇടയ്ക്കൊരു ക്രാക്ക് വരും, അതൊന്നും പ്രശ്നമാക്കണ്ട. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം അടിപൊളിയാക്കി ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ ക്രാക്ക് വീണതിനു വെച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ പഠിച്ച് പഠിച്ച് ഇതിങ്ങനെ നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഈ റൊട്ടീറ്റോ. അപ്പോൾ അത് ഏത് കറി വെച്ചിട്ടും കഴിക്കാം. പ്രത്യേകിച്ചും ബീഫ് ചിക്കന് മട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ രാത്രി വരെ നിന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. അപ്പം 3 ഫ്ലെയിമിലും ഇങ്ങനെ കുക്കിംഗ് അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് തീർത്താൽ വേഗം കിച്ചണിന് സ്കൂട്ടാവാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം ഞാൻ വേഗം നമ്മളെ കുറച്ച് മീനുണ്ട്, അതിന് പോച്ചെടുക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് വേണമെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തു വിടാമല്ലോ എന്ന് കരുതിയിട്ട് അതും ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ റൊട്ടി സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിലേക്ക് ഇനിയിപ്പോൾ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി തലേന്ന് വെച്ച് വെച്ചിട്ടുള്ള ബീഫ് കറി ഉണ്ട് ഇതിലേക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം ബാക്കിയുള്ള റൊട്ടിയുടെ ഇതേപോലെ പരത്തി ചുട്ടെടുക്കാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ വട്ടത്തിലാക്കട്ട, ഈ ഒരു കണക്കിലാകുമ്പോൾ നിർത്താം. അപ്പം ഇതിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു ക്രാക്ക് കാണുന്നില്ല, അതുകൂടിയും പോകുന്ന രീതിയിൽ നമ്മൾ കുറച്ചുകൂടിയും സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ റൊട്ടി എന്ന് പറഞ്ഞ സംഭവം. ചോറും പയറുപ്പേരിയും ഇതാ മീൻ വറുത്തതോടെയാണ് സ്കൂളിലേക്ക് ട്യൂഷനിലേക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് മോൾക്ക് കൊടുത്തേക്കുന്ന ടിഫിനിൽ കേട്ടോ. അപ്പം വേഗം തന്നെ ഇതങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ ഒരു സമാധാനമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ബോക്സും റെഡിയാക്കിയ പിന്നെ പോവാളുകൾക്കൊക്കെ പോകാമല്ലോ. ന്യൂഷനും ചായ കുടിച്ചിട്ട് ഗ്രണ്ടാക്കൂടി ഒരുമിച്ച് പോവാം. ഇനിയിപ്പോൾ ഞാൻ പണിക്കാർക്ക് വേണ്ടിയിട്ട് പഴം ഒന്ന് ആവിയിൽ കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. പഴം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് കറുത്ത് നിറായി വരുന്നുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ മൊത്തത്തിൽ അലിഞ്ഞു പോകും. അപ്പോൾ ആവി കയറ്റി പിന്നെ കുറച്ച് മുട്ടയും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് ചായ കൊടുത്തിട്ട് എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സഞ്ജുവിനും കൊണ്ട് ഡെന്റിസ്റ്റിൻ്റെ എടുത്തിട്ട് അത് കൊടുത്തിട്ട് ഞാൻ ഫുഡൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ച് പോയതുകൊണ്ട് തന്നെ. അപ്പം കുറച്ച് നേരത്തെ നീച്ചിട്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്താൽ നമ്മളെ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കട്ടോ. ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് തന്നെ വേഗം ഒരു 11:30 ഞാൻ വീട്ടിലെത്തി. വേഗം ചായയൊക്കെ ഉണ്ടാക്കി, ചായ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ, ബാക്കിയൊക്കെ സെറ്റായതുകൊണ്ട് തന്നെ വേഗം എടുത്ത് അവർക്ക് കൊടുക്കാണ്. ലുലുബി 9:30 മദ്രസ വിട്ടിട്ട് തറവാട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീടൊക്കെ എടുത്തെടുത്തായത് കൊണ്ട് തന്നെ ഇതേപോലെ പോക്കിനൊക്കെ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. വേഗം ഉമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് വേഗം ഓടിപ്പോയിട്ട് വരാം. മറ്റത് ഈ മക്കളെ കൊണ്ട് പോകലും അവരെ എവിടെയെങ്കിലും നിർത്തി പോകലൊക്കെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ നിറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അപ്പം അടുത്തടുത്ത് വീടുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിലൊന്നും ടെൻഷനില്ല. പിന്നെ അവൾക്ക് വന്ന ഉടനെ തന്നെ മുട്ടായി വേണമെന്നിട്ട് ഭയങ്കര വാശി. അപ്പം ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ഞാൻ ഇതേപോലെ മുട്ടായി സൂക്ഷിക്കൽ, ഇതേപോലെ നമ്മൾ ബ്രോസ്റ്റഡ് പൊടീൻ്റെ പൗഡർ അങ്ങനെയൊക്കെ പാക്കറ്റുകളുണ്ട്, അതിൻ്റെ ഉള്ളിലാക്കി വെക്കും കേട്ടോ. എന്നാൽ പിന്നെ മക്കൾ തപ്പുമ്പോൾ പെട്ടെന്ന് കിട്ടില്ല. അപ്പം അവൾക്ക് അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. പുറത്ത് പോയി നോക്കിയപ്പോൾ അതാ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പണിക്കാരും പണികളൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് തറവാട്ടിൽ നിന്ന് വയ്യെങ്കിലും കൂടിയിട്ട് പതിയെ പതിയെ നടന്ന് വന്നതാണ് കേട്ടോ.
പെട്ടെന്ന് നേരം വൈകിയതുകൊണ്ട് തന്നെ ചായ കൊടുക്കുന്നതും വിളമ്പണമെന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, അറിയാലോ ഇവരിങ്ങനെ വിശന്ന് ജോലി എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി വേഗം ചായയൊക്കെ കൊടുത്തു. ചായ കൂടി കൊഞ്ഞതിൻ്റെ ശേഷമാണ് അവർ ആ പടവ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം അതൊക്കെ സ്പീഡിൽ അങ്ങോട്ട് തീർത്തു. ഉച്ചയ്ക്ക് ഞാൻ വീണ്ടും പച്ചവാഴക്കൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ബീഫ് ബാക്കിയുണ്ട്, പപ്പടം പൊരിച്ചിട്ടുണ്ട്. പച്ചവാഴക്ക അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് പറഞ്ഞിട്ട് ഒരു തേങ്ങ അരപ്പ് കറി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമാണ് കേട്ടോ, നമ്മൾ പച്ചവാഴക്ക ഏകദേശം കയ്യാറായി. അപ്പം ഇതോടെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നത്. അപ്പോൾ അതാ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പിമ്മിയും ഇവിടെ വന്നിട്ടാണ് ചോറുന്നത് കേട്ടോ. അപ്പം നമുക്ക് ചെറിയ ക്ഷീണം കുഴക്കമൊക്കെ ആയതുകൊണ്ട് തറവാട്ടിൽ ചോറുണ്ടാക്കിയില്ല. അപ്പം ഏതായാലും ഇവിടെ ഞാൻ ചോറ് കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പം പിമ്മിയും ഇവിടെ പണിയൊക്കെ കാണാൻ വേണ്ടി വന്നപ്പം അങ്ങനെ ഇവിടുന്ന് ചോറൊക്കെ തന്നു. രാവിലത്തെ തിരക്ക് പിടിച്ച പൂക്കും പണികൾക്കിടയിലും ഫ്ലോറൊന്നും അടിച്ചു വാരി ഇടേ ക്ലീനാക്കിയിട്ട് ഒതുക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഒക്കെ അവിടെ ഇട്ടേച്ചിട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയത്. ഈ പണികൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതി മറ്റത് നമ്മൾ ആ സമയത്ത് പോയില്ലെങ്കിലും നടക്കില്ലല്ലോ എന്ന് ൂടി ചെയ്തേനോട്ടോ. അപ്പം ഇപ്പം ഇമ്മി ഉണ്ടായപ്പോൾ പിന്നെ എവിടെയും പോയി. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കൂലല്ലോ, കുറച്ച് നേരം പോലും ഫുഡ് കഴിക്കണം ആ സമയം ഏതായാലും വെറുതെ ഇരിക്കണം. ആ സമയത്ത് ഞാൻ വേഗം ഫ്ലോറ് ഒന്ന് അടിച്ചു വാരി ഒന്ന് ഒതുക്കിയിടട്ടെ എന്ന് കരുതി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചിടാം. പിന്നെ ഫുഡും ഞാൻ ആ പണിക്കാർക്ക് കൊടുത്തതിൻ്റെ ബാക്കിൽ ഞാനും ഫുഡ് കഴിച്ചിരുന്നു. എനിക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ ഭയങ്കര ക്ഷീണം ആട്ടോ. പിന്നെ പണികളൊന്നും എടുക്കാൻ വലിയ മൂഡ് ഉണ്ടാവില്ല. എവിടെയെങ്കിലും കിടക്കണം കിടക്കണം റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മൾ ഫ്രീ ആകുമ്പോൾ വെറുതെ ഇരിക്കും ചെയ്യല്ലോ. അപ്പം നമ്മൾ വേറെ എവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ടാവും ഇരിക്കുക. പക്ഷേ എങ്കിൽ നമ്മൾ സ്വന്തം വീടൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ആലസ്യം കൂടുതലാണല്ലോ. അപ്പം ഇന്നിപ്പം ഒരു ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഫ്ലോറൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാണ്. മഴ ആയതുകൊണ്ട് ഒരു സുഖമില്ല കേട്ടോ. ഒരു നമ്മൾ വൃത്തിയാക്കിയിട്ടൊന്നും ഒരു വൃത്തിയായിട്ട് തോന്നുന്നില്ല. മക്കളാരും സഹകരിക്കണില്ല. രാവിലെ സഞ്ജുവിനും മദ്രസും ട്യൂഷനും ആയതുകൊണ്ട് അവൻ്റെ വൈകി സുറുമിക്ക് ട്യൂഷനായതുകൊണ്ട് രാവിലെ 8 മണിയാകുമ്പോഴത്തേനും അവളും പോകും. പിന്നെ ലുലൂബി ഞാനും ഉണ്ടാവുക. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു എനർജിയൊക്കെ വരും. അങ്ങനെ ആണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് കേട്ടോ. മറ്റത് ഓരോന്നോരോ മണി കുട്ടികളോട് ഇങ്ങനെ പറയുമ്പോൾ ഓരോ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നില്ല. അടിപൊളിയായിട്ട് നമ്മൾ വീട് ഇരിക്കും ചെയ്യും കേട്ടോ. അപ്പം ഇന്നിപ്പം എത്രയും മണി ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കി. പിന്നെ ഉച്ചതിന് ശേഷം ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് ഒക്കെ നീറ്റാക്കിയപ്പോൾ പെട്ടെന്ന് എന്താ പറയുക വിചാരിച്ച പോലെ അല്ലാത്ത രീതിയിൽ എളുപ്പത്തിൽ പണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനം. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഞാൻ വീണ്ടും വരാം. അതായിരിക്കും എല്ലാവരോടും ബൈ ബൈ. താങ്ക് യു.